ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷയ്ക്ക് കേരളത്തിന്റെ സംഭാവനയും കേരളത്തിലെ സായുധ സേനയുടെ 10 കമ്പനി ഉദ്യോഗസ്ഥരാണ് യു പിയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളത്. ഈ സേനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് യുവ ഐ പി എസ് ഉദ്യോഗസ്ഥ മെറിൻ ജോസഫും. ആദ്യമായാണ് കേരള പോലീസിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥ മറ്റൊരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ജോലികളുടെ ചുമതലയിൽ വരുന്നത്. കേരളത്തിലെ 7 ബറ്റാലിയനുകളിൽ നിന്ന് 10 കമ്പനികളിലായി 987 പോലീസുകാരാണ് ഉത്തർപ്രദേശിൽ വിവിധ കേന്ദ്രങ്ങളിൽ തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഉള്ളത്. ഗോവയിൽ നിന്നാണ് ഇവർ യു പിയിലെത്തിയത്. ഗോണ്ടയിൽ തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ട ഒരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ യോഗത്തിനിടെയാണ് മനോരമ ന്യൂസ് സംഘം ഇവരെ കണ്ടത്. പുരുഷ പോലീസുകാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ഇടയിൽ മെറിൻ ജോസഫ് എന്ന യുവ ഐ പി എസ് ഉദ്യോഗസ്ഥ കേരളത്തിലെ ബറ്റാലിയനുകളുടെ കമാൻഡന്റ് എന്ന ചുമതല നിർവഹിക്കുന്ന കാഴ്ച പുതുമയുള്ളതായിരുന്നു. വളരെ യുണീക്ക് എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കമാൻഡറായതിനു ശേഷം പുറത്ത് സ്റ്റേറ്റിൻ്റെ പുറത്ത് ഡ്യൂട്ടിക്ക് വരുന്നത്. പിന്നെ 10 കമ്പനി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 870 ട്രൂപ്സ് പ്ലസ് ഓഫീസേഴ്സ് ഉണ്ട്. ഇത്രയും പേരെ കമാൻഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രൈഡ്. കൂടുതലും ഇവിടുത്തെ കമ്മ്യൂണൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റിയും പിന്നെ ഇവിടുത്തെ ഒരു ക്രിമിനാലിറ്റി മാനേജ് ചെയ്യുന്നതാണ് കൂടുതൽ ചാലഞ്ച്. ആഗ്ര, ഷാജഹാൻപൂർ തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ട് കാൻപൂർ, ഗോണ്ട, ഗോരഖ്പൂർ, ഗാസിപൂർ തുടങ്ങി തിരഞ്ഞെടുപ്പിന് ക്രിമിനൽ ഭീഷണി കൂടുതലുള്ള പ്രദേശങ്ങളിലും കേരള സംഘം എത്തി. പോളിംഗ് ബൂത്തുകളുടെ സംരക്ഷണമാണ് പ്രധാന ചുമതല. റൂട്ട് മാർച്ചും ഫ്ളാഗ് മാർച്ചും നടത്തുക, ചെക്ക് പോസ്റ്റുകളുടെ പെട്രോളിംഗ് തുടങ്ങിയ ജോലികളും സംഘം ഏറ്റെടുക്കുന്നുണ്ട്. പ്രമോദ് രാമൻ, മനോരമ ന്യൂസ്, ഗോണ്ട.